എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കക്കാട് ഫാം അല്ല കേട്ടോ. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ഫാമിനെ പിടിച്ചുയർത്താൻ വേണ്ടി സഹായിച്ച അലക്സ് എന്നൊരു സാറിൻ്റെ ഫാമാണ് നമ്മൾ കാണിക്കുന്നത്. അദ്ദേഹത്തിന് കോഴിത്തീറ്റ, കാലിത്തീറ്റ, മീൻതീറ്റ, അതായത് ഫീഡ്സിൻ്റെ ഒരു കടയുണ്ട്. ഒപ്പം VV380 എന്ന ഇനത്തിൽപ്പെട്ട കോഴികളെയും അദ്ദേഹം വളർത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുള്ള ഒരു ഇനത്തിൽപ്പെട്ട കോഴിയാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ നേരിട്ട് ഇദ്ദേഹവുമായി പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹം പരിഹാരം കണ്ടെത്തി തരുന്നതായിരിക്കും. കടയോട് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളതും ഈ വീടിനോട് ചേർന്നാണ് കൊച്ചൊരു ഷെഡിൽ 250 വരുന്ന VV380 കോഴികളെ അദ്ദേഹം വളർത്തുന്നത്. ഒരുപാട് ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു ഫാം നിങ്ങളൊന്ന് കണ്ടു. ഞാൻ അലക്സ് ചുണ്ടമല്ലി. ഒരു ചെറിയ സംരംഭമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഗൾഫിലായിരുന്നു നീണ്ട വർഷക്കാലം പ്രവാസിയായിട്ട് ജീവിച്ച വ്യക്തിയാണ്. നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കുറച്ച് കോഴിയെ വീട്ടിൽ വളർത്താമെന്നാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഒരു കോഴിക്കൃഷി തുടങ്ങിയതാണ്. അതിൻ്റെ തീറ്റി എടുക്കാനായിട്ട് ഞാൻ കടയിൽ ചെന്നു അതിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും തീറ്റി ബുദ്ധിമുട്ടാണ് അതിൻ്റെ വിലയും ഒക്കെ മനസ്സിലാക്കി വന്നപ്പോൾ നമുക്കതിൻ്റെ തീറ്റിക്കൂടെ ഒരു ഷോപ്പ് കൂടി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷി എന്ന് പറയുന്ന കമ്പനിയുടെ ഏജൻസി എത്തി VV380 കോഴിയെ ഞാൻ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വെങ്കടേഷ് എം എം പോൾട്രി ഫാം എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്ന് VV380 കോഴി 250 കോഴിയെ ഞാൻ ഓർഡർ ചെയ്ത് തരുന്നത്. അതിൻ്റെ കൂടെ ഏകദേശം എനിക്കൊരു 2,50,000 അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. കൂടിന് കെജി ഒക്കെ ഇട്ട് ഒരു അറയ്ക്കകത്ത് 5 കോഴികളെയാണ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 കിലോ തീറ്റി രാവിലെയും 15 കിലോ തീറ്റി വൈകിട്ടുമായിട്ട് 30 കിലോ തീറ്റി സ്റ്റാർട്ടിങ് സമയത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 25 കിലോ ആണ്. എനിക്ക് കോഴിയെ കൊണ്ടുവന്നു ഒരു 1.5 മാസത്തിന് ശേഷം 1/1 മുട്ട ഇടാൻ തുടങ്ങി. ഏതാണ്ട് ഇപ്പോൾ ഒരു 235 മുട്ട ഡെയിലി എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ എന്താ പറഞ്ഞ തൊഴിലിനോടുള്ള ആ ഒരു പ്രതിബദ്ധത നമ്മൾ കാര്യമായിട്ട് അതിനെ നോക്കുന്നുവെങ്കിൽ ഒരു കുടുംബം കഴിയാനായിട്ട് തീർച്ചയായിട്ടും ഒരു 1,200 VV380 കോഴി ഇടാമെങ്കിൽ സാധിക്കും. അതിന് കൃത്യമായിട്ട് അതിനെ പരിപാലിക്കണം. അതിന് സമയത്ത് വെള്ളം കൊടുക്കുക, അതിന് തീറ്റി കൊടുക്കുക, പിന്നെ അതിൻ്റെ ഒരു 3-4 ഡേയ്സിൽ അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ഇടണം. കൂടുതൽ വളരെ ലാഭകരമായ ഒരു സംവിധാനമാണ്. പക്ഷേ നമ്മളതിന് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാകണം. ചിലപ്പോൾ സ്മെല്ലുണ്ടാകാം, ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. പ്രതികൂലമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മഴ സീസണിലൊക്കെ വളരെ കെയർ ചെയ്ത് ഇതിനെ നോക്കണം.
അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് നന്നായിട്ടുണ്ടാവും എനിക്ക് ഇത് നല്ലൊരു പ്രോഫിറ്റബിൾ ആണ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഇഎം സൊല്യൂഷൻ എന്ന് പറയും ഈ സാധനം ഒരു ലിറ്റർ ആണ് നമ്മൾ ബ്ലാക്ക് ലൂസർ ശർക്കര വാങ്ങി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതും കൂടെ മിക്സ് ചെയ്ത് അത് വീണ്ടും ഒരു 18 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കും അങ്ങനെ കലക്കി എയർടൈറ്റ് ചെയ്ത് നല്ല ജാറിനകത്ത് വെച്ച് ചെറിയ 24 hours നമ്മൾ തുറന്ന് എയർ കളയാം പിന്നെ ഇത് ഇളക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു 15 days ആണ് കമ്പനി പറയുന്നത് ഇത് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി നമുക്കൊരു 10 ദിവസം കഴിയുമ്പോൾ ഇത് 24 hours നമ്മൾ തുറന്ന് എയർ കളയാൻ വേണ്ടി തുറക്കുമ്പോൾ ഒരു 10 ദിവസം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു പതഞ്ഞ് ഒരു പാട പോലെ ഒരു ലെയർ കാണാൻ പറ്റും ഈ ലൈനയുടെ മുകളിൽ അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം 15 days നമ്മൾ ഇതിനകത്ത് നിന്ന് 15 days കഴിഞ്ഞ് 1 liter എടുത്ത് വീണ്ടും ആ 1 liter 18 liter വെള്ളത്തിൽ നമുക്ക് കലക്കാൻ പറ്റും ആക്ടിവേറ്റ് ചെയ്ത മിശ്രണം 1 liter എടുത്ത് വീണ്ടും 18 liter ശുദ്ധജലത്തിൽ കലക്കണം ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതും ശുദ്ധജലം വേണം കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ പൈപ്പിലെ വെള്ളമോ ക്ലോറിൻ കലർന്ന വെള്ളമോ ഉപയോഗിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ആ ആക്ടിവേറ്റ് ആയ സാധനം 1 liter നമ്മൾ വീണ്ടും 18 liter വെള്ളത്തിൽ എടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും സ്പ്രെയറിനകത്ത് എടുത്തിട്ട് ഈ കോഴിയുടെ കാഷ്ടത്തിൻ്റെ മേലിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കുതിരുന്ന മാതിരി വെള്ളമായിട്ട് ഒഴിക്കരുത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു 2 times നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ സ്മെല്ല് പോവും ഇത് കൺവേർട്ടായി വേറൊരു സാധനമായിട്ട് മാറും നമുക്ക് വളത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കാരണം ഡയറക്റ്റ് കോഴിയുടെ കാഷ്ടമൊക്കെ നമ്മൾ വളത്തിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചൂടാണ് അത് നമുക്ക് കൃഷിക്ക് ഉപദ്രവമായിട്ട് തീരും അല്ലെങ്കിൽ കേടായിട്ട് തീരും കൃഷിയൊക്കെ അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറൊരു നല്ല ഒരു വളമായിട്ട് തീരും അത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഉപയോഗിക്കുന്നത് വെയിലുള്ള സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല ഒന്നുകിൽ അതിരാവിലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം വൈകിട്ട് അതാണ് അതിൻ്റെ ഒരു ടൈമിംഗ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് MRP 625 rupees ഈ 625 rupees കൊടുത്ത് നമ്മൾ വാങ്ങിയാൽ ഏകദേശം 360 liters നമുക്ക് കലക്കി ലൈനിയായിട്ട് എടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ പരിസരവാസികൾക്ക് നമ്മുടെ വീട്ടിൽ കോഴിയുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അത്ര ക്ലീനായിട്ട് നമുക്കതിനെ കമ്പോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇഎം സൊല്യൂഷനിൽ സാധിക്കും അതിൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഞാൻ ഇപ്പോൾ ഏതാണ്ട് 6 മാസക്കാലമായിട്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും അത് കുളമായിട്ട് കമ്പോസ്റ്റായിട്ട് മാറ്റുകയും ചെയ്യുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ സംവിധാനം ഓട്ടോമാറ്റിക് സിസ്റ്റം പുതിയതായിട്ട് കിട്ടുന്ന കോഴിയാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ട് ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം കോഴിക്കറിയാം ഈ സാധനം ടച്ച് ചെയ്യുമ്പോൾ തന്നെ കാരണം ഇത് 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 പിന്നെ 180 degrees അല്ലെങ്കിൽ 90 degrees അങ്ങനെ 2 sizes ഉണ്ട് അത് ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ വെള്ളം ഡ്രോപ്പായിട്ട് വരും കോഴി ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിനറിയാമോ യാതൊരു കാരണവശാലും കോഴിക്ക് അറിയാൻ പറ്റാത്ത കാര്യമല്ല ഇത് കോഴിക്ക് കൃത്യമായിട്ട് ഇത് തൊഴുമ്പോൾ വെള്ളം കിട്ടുമെന്നുള്ളത് കോഴിക്കറിയാം പെർ ഡേ നമ്മുടെ ആ ഒരു ഡിക്കേഷൻ അതിനോടുള്ള ഒരു നമ്മുടെ ജോലിയുണ്ട് അത് കൂടാതെ ഇതിന് തീറ്റി വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു 500 rupees 250 kozhikku ഒരു ദിവസം തീറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1200-1250 rupees 1300 rupees ശരാശരി എനിക്ക് ഡെയിലി വരുന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് 500 rupees അതിന് ചിലവ് വരുന്നുണ്ട് അതാണ് ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റബിളാണ് പിന്നെ BV3880 കോഴിയെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയുകയോ നിങ്ങൾക്ക് ഇത് കാണുകയോ ചെയ്യണമെങ്കിൽ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഞാനിതിനെ സൂക്ഷിച്ചിരിക്കുന്നത് വളർത്തുന്നത് ഡെയിലി ഞാൻ അതിനകത്ത് കയറി അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അത് വളർത്തുന്നത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീട് ചിറ്റാറ് എന്ന് പറയുന്ന സ്ഥലത്ത് പടയനിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് ചിറ്റാർ പഞ്ചായത്തിലെ പടയനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡിനോട് അടുത്ത് തന്നെയാണ് ആർക്കും ഏത് സമയത്തും എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇവിടെ വരാം ഇത് സന്ദർശിക്കാം ഇതിൻ്റെ വിശദമായിട്ട് നേരിൽ കണ്ട് ഞാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു നന്ദി നമസ്കാരം